വയനാട് മീനങ്ങാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കൂട്ടിലായി. കുപ്പുമുടി എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ദീപക് മറയമ്മ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, വിവരങ്ങൾ എന്തൊക്കെയാണ്? പൊന്മുടിക്കോട്ട പ്രദേശത്ത് കുപ്പമുടി എസ്റ്റേറ്റിനകത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. ഇന്നലെ പുലർച്ചെയോടുകൂടിയായിരുന്നു സംഭവം. പിന്നീട് തൊട്ടടുത്ത് മറ്റൊരു കടുവ കൂടി ഉണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് തെരച്ചിലുകൾ ആ പ്രദേശത്ത് നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ കൂട്ടിലകപ്പെട്ട കടുവയെ കുപ്പാടിയിലെ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. 10 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് കടുവയ്ക്ക് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വനംവകുപ്പിന്റെ നിഗമനം. ഒപ്പം തന്നെ 2 പല്ലുകൾ ഇല്ല എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇരതേടൽ ഇനി സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കുപ്പാടിയിലെ പരിപാലന കേന്ദ്രത്തിൽ തുടർന്നുള്ള നാളുകൾ കടുവയ്ക്ക് സൗകര്യം ഒരുക്കുമെന്നുള്ളതാണ് പറയാൻ കഴിയുക. ഒപ്പം തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മീനങ്ങാടി പഞ്ചായത്തിലെ കൃഷ്ണഗിരി, കൊളകപ്പാറ, ആവയൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറെ നാളുകളായി വലിയ രീതിയിലുള്ള ഭീതി വിതച്ച കടുവയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഒപ്പം 22 വളർത്തുമൃഗങ്ങളെ ഇതിനോടകം തന്നെ ഈ കടുവ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാരെ സംബന്ധിച്ചും അല്പം ആശ്വാസം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയാം. പക്ഷേ പ്രദേശത്ത് ബീനാച്ചി എസ്റ്റേറ്റിൽ ഉൾപ്പെടെ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ദീപക് മലയമ്മയാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.